നിങ്ങൾക്കറിയോ സമസ്തക്ക് ഒരു പ്രസിഡന്റായിരുന്നു അബ്ദുൽ ബാരി മുസ്ലിയാര്, അറിയോ? അബ്ദുൽ ബാരി മുസ്ലിയാര് നണ്ട് സമസ്തക്ക് ഒരു പ്രസിഡന്റ് ഉണ്ടായിരുന്നു, അറിയോ? കേട്ടിട്ടില്ലേ? ഇപ്പൊ കേട്ടില്ലേ? ആ അള്ളാഹു തആല അവർക്ക് ദർജ ഉയർത്തി കൊടുക്കട്ടെ. വലിയ മഹാനായിരുന്നു, ഒരുപാട് കാലം വഫാത്തായി പോയ മഹാനാണ്. മലപ്പുറം ജില്ല കണ്ട ഏറ്റവും വലിയ ധനാഢ്യനായിരുന്നു ആര്? ആര്? അബ്ദുൽ ബാരി മുസ്ലിയർ. ആലിമീങ്ങളെ കൂട്ടത്തിൽ അബ്ദുൽ ബാരി മുസ്ലിയുടെ കയ്യിലുണ്ടായിരുന്ന പൈസ അക്കാലത്ത് ആരെ കയ്യിലുണ്ട്? ഇല്ല, ആരെ കയ്യിലുണ്ട്? പക്ഷെ നിങ്ങൾ കേൾക്കണോ? നിങ്ങൾ കേൾക്കേ, നിങ്ങൾക്കത് രസം പിടിക്കണില്ലേ? അബ്ദുൽ ബാരി മുസ്ലിയാര് ദർസ് എടുത്താൻ വേണ്ടി വന്നിരിക്കുന്ന പള്ളിക്ക് രാവിലെ പൊരയിന്ന് വരുന്ന സമയത്ത് ഇതേപോലെ വലിയ വലിയ പോക്കറ്റുള്ള കുപ്പായിട്ടിട്ടാ വരിക. നാല് പോക്കറ്റ് ഉണ്ടാവും, ഈ നാല് പോക്കറ്റിലും പൈസ നിറച്ചിട്ടുണ്ടാവും. എന്നിട്ട് അബ്ദുൽ ബാരി മുസ്ലിയാരെ അടുത്ത് മന്ത്രിക്കാൻ വരുന്നവർ, ദ്വാരിപ്പിക്കാൻ വരുന്നവരൊക്കെ ഉണ്ടാവും. അവർക്കൊക്കെ അബ്ദുൽ ബാരി മുസ്ലിയാർ ഈ പോക്കറ്റ് കഴിച്ചിട്ട് എല്ലാവർക്കും പൈസ കൊടുക്കും, എല്ലാവർക്കും പൈസ കൊടുക്കും, എല്ലാവർക്കും പൈസ കൊടുക്കും, എല്ലാവർക്കും കൊടുക്കും. പല ആളുകളും പല ആവശ്യങ്ങൾക്കും വേണ്ടി വരും. ഒരിക്കൽ അബ്ദുൽ ബാരി മുസ്ലിയാർ ഇങ്ങനെ ഇരിക്കുമ്പോ ഒരു കുറച്ച് പൈസ ഉള്ള ഒരാള് വന്നിട്ട് എന്തോ ഒരു കാര്യത്തിന് ദ്വാരിക്കാൻ പറഞ്ഞു. അബ്ദുൽ ബാരി മുസ്ലിയാര് ദ്വാരുന്നു, അബ്ദുൽ ബാരി മുസ്ലിയാര് ദ്വാരുന്നു. ഇയാളെ പോയി ഇതേ രൂപത്തിൽ ഒരിക്കൽ ദർശനം ഇരിക്കുന്ന സമയത്ത് അയാള് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ഞാന് രണ്ടു മൂന്ന് ദിവസം വന്നിട്ട് ഇവിടുന്ന് ദ്വാരിപ്പിച്ചിരുന്നു, ആ കാര്യം എനിക്ക് ശരിയായി എന്ന് പറഞ്ഞു. അപ്പൊ അബ്ദുൽ ബാരി മുസ്ലിയാര് പറഞ്ഞു, എന്നാ പിന്നെ എന്തെങ്കിലും ആളുകൾക്ക് സന്തോഷത്തിന് കൊടുക്കണല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഇയാള് പോക്കറ്റിൽ കൈയിട്ട്, അപ്പൊ അബ്ദുൽ ബാരി മുസ്ലിയാര് തന്നെ അവിടെ നിൽക്കട്ടെ അത് വേണ്ടാന്ന് പറഞ്ഞു. ആ ബഹുമാനപ്പെട്ടവരുടെ ശിഷ്യൻ അബ്ദുറഹ്മാൻ മുസ്ലിയാര് അടുത്തിരിക്കുന്നുണ്ട്. അദ്ദേഹത്തിനോട് പറഞ്ഞു, അബ്ദുറഹ്മാനെ ഈ കടയിൽ പോയിട്ട് നേന്ത്രപ്പഴം ചായം കൊണ്ടുവരേന്ന് പറഞ്ഞു. അന്ന് ഒരു ചായ ഒരു നേന്ത്രപ്പഴമൊക്കെ കിട്ടുകയെന്ന് പറഞ്ഞാൽ അർച്ചവനെ എത്ര കാലം മുമ്പ്, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ 10-65 കൊല്ലം മുമ്പാണ്, ഇന്നലെയല്ല. അന്ന് നമ്മളൊക്കെ നിങ്ങൾക്കൊക്കെ അറിയില്ലേ സ്കൂളിൽ പോകുമ്പോ നേന്ത്രപ്പഴ പോലെ ഇങ്ങനെ കണ്ടു നിന്നിട്ട് നേരെ മകിയിട്ട് ടീച്ചറിൽ നിന്ന് അടിയിട്ടുന്ന കാലം, തിന്നിട്ടല്ല കണ്ടു നിന്നിട്ട് അക്കാലാണ്. അപ്പോ അന്നാണ് പറഞ്ഞത് കുറച്ച് നേന്ത്രപ്പഴം ചായം കൊണ്ടുവരാൻ അബ്ദുറഹ്മാൻമൂലയോട് പറഞ്ഞു, ഊരക അബ്ദുറഹ്മാൻമൂലയോട് പറഞ്ഞു. അന്ന് മൂപ്പര് ചെറിയ കുട്ടിയാണ്, അബ്ദുൽ ബാരി ഉസ്താദിന്റെ ഹാദിമ മുഖറബ് അവിടുത്തെ ശിഷ്യനാണ്. അപ്പൊ മൂപ്പര് എന്ത് ചെയ്ത്, ഉസ്താദ് ഏതായാലും ആൾക്കാരുടെ ഒന്നും വാങ്ങൂല, ഉള്ളതൊക്കെ അങ്ങോട്ട് കൊടുക്കലാണ്. ഇതിപ്പോ ആ മുതലാളിക്ക് എന്തോ ഒരു കാര്യം നിവർത്തിച്ചു കിട്ടിയ കാരണത്താൽ ഇതാ മുതലാളി ആയിരിക്കും പൈസ കൊടുക്കാന്ന് വെച്ചിട്ട് ഊരക അബ്ദുറഹ്മാൻമൂലയർ, അദ്ദേഹം ജീവിച്ചിരിക്കുന്ന ആൾ എന്നോട് നേരിട്ട് പറഞ്ഞ സംഭവമാണ്, ഇത് എന്നോട് നേരിട്ട് പറഞ്ഞതാണ്. അദ്ദേഹം വിചാരിച്ചു നല്ല മുതലാവും ചെയ്യാന്ന് വെച്ചിട്ട് ഒരു കുറച്ച് പഴത്തിന്റെ ആവശ്യമുള്ളൂ, പക്ഷെ ഒരു കൊല പഴം ഒന്നായിട്ട് വാങ്ങി, കാരണം അയാൾ കൊടുക്കട്ടെ എന്ന് വെച്ചിട്ട് അതിനനുസരിച്ച് ചായം വാങ്ങി. എന്തേ അയാൾക്ക് വലിയൊരു കാര്യം കിട്ടിയല്ലേ, 10 രൂപ ചെലവാക്കട്ടെ എന്ന് വെച്ചിട്ട് അങ്ങനെ മൂപ്പര് വന്നു, എല്ലാവർക്കും പഴം കൊടുത്തു, ചായം കൊടുത്തു, ബാക്കി പഴം പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാരും കൂടി ഇങ്ങനെ തിന്നാണ്. മൂപ്പര് മനസ്സിലുണ്ട് മുതലാളി 10 രൂപ ചെലവാക്കട്ടെ എന്ന്. ഒക്കെ കഴിഞ്ഞപ്പോ പൈസ കൊടുക്കാൻ നേരത്ത് അബ്ദുൽ ബാരി മുസ്ലിയാര് പോക്കറ്റിൽ കൈയിടുകയാണ്. അപ്പൊ ഇയാള് പറഞ്ഞു, ഞാനാ എന്തേ എന്തേ അയാൾ ഉസ്താദ് സ്വതക്ക് കൊടുക്കുന്ന നടത്താനും പറഞ്ഞേ, സ്വതക്ക കൊടുക്കുന്ന നടത്താനല്ലേ പറഞ്ഞിട്ടുള്ളൂ, നിങ്ങൾ കൊടുക്കണം ഞാൻ പറഞ്ഞോ, ഇതിപ്പോ എന്റെ സാഹസ, ഞാനാ കൊടുക്കാന്ന് പറഞ്ഞേ. ആ പഴക്കൊലക്കും ചായക്കൊക്കെ ഉള്ള പൈസ അബ്ദുൽ ബാരി മുസ്ലിയാര് തന്നെയാണ് എടുത്തു കൊടുത്തത്. അപ്പോഴാണ് അബ്ദുറഹ്മാൻമൂലയെ പല്ലടിച്ചത്, ഇങ്ങനെയാണ് ഒരു കൊല വാങ്ങൂലല്ലോ, ഇത് മറ്റേ മുതലാളി കൊടുക്കുന്ന അച്ഛനാണ് ഒരു കൊല വാങ്ങിയത്, പക്ഷെ കൊടുത്തത് ഉസ്താദ് തന്നെയാണ്. ഇങ്ങനെ പൈസ ഉള്ളത് ഫുള്ള് കൊടുത്തിന്ന് ഒരാണ് ആൾ അബ്ദുൽ മസ്ലി. പക്ഷെ എന്നോട് അബ്ദുറഹ്മാൻമൂലയർ പറഞ്ഞു, വഫാത്തായപ്പോ കഫൻ തുണിക്ക് പോലും പൈസ ഉണ്ടായിരുന്നില്ല, രണ്ട് വയസ്സന്മാരെ പിടിച്ചിട്ട് വെറുതെ പണിയെടുപ്പിക്കും, ആ അജയെ കൊട്ട് പണിയെടുക്കാൻ അറിയില്ല, എന്നിട്ട് വൈകുന്നേരം വരെ പണിയെടുത്തതിന് അവർക്ക് കൂലി കൊടുക്കും. അപ്പൊ അത് കണ്ടപ്പോ കുറച്ചല്ല ആളുകൾ പറഞ്ഞു, അത് ചെറുപ്പക്കാരെ വിളിച്ചിട്ട് പണിയെടുപ്പിച്ചാൽ എത്ര എളുപ്പം കഴിയുമെന്ന് വെച്ചു. അപ്പോഴാണ് അബ്ദുൽ ബാരി മുസ്ലിയാര് പറഞ്ഞു, അതെനിക്ക് അറിയായിട്ടല്ല, അവിടെ ഒട്ട് കാര്യമായിട്ട് പണിയില്ല, ആ രണ്ട് വയസ്സന്മാരാരും പണിക്ക് വിളിക്കൂല, ഓലൊട്ട് പൈസ ഇല്ലെങ്കിൽ ആൾക്കാരോട് തരിന്ന് പറയുന്ന സ്വഭാവക്കാരുമല്ല, അപ്പൊ ഓല് വെറുതെ എടുത്തിട്ട് ഒരു 10 രൂപ വാങ്ങിക്കോട്ടെ എന്ന് വെച്ച് ചെയ്യിപ്പിക്കുക, അല്ലാതെ പണിക്കൊന്നും ആവശ്യം ഉണ്ടായിട്ടല്ല എന്ന് പറഞ്ഞു.
ഇങ്ങനെ ആളുകളെ സഹായിച്ചുള്ള ദുന്യാവ് മൊത്തം കൊടുത്തു തീർത്തിട്ട് കഫൻ തുണിക്ക് പോലും പൈസ ഇല്ലാത്ത അവസ്ഥയിൽ നമ്മളെ മലയാള മണ്ണിൽ ഈ തത്വം സ്വീകരിച്ചിരുന്ന മഹാന്മാരുണ്ടായിരുന്നു എന്നാ ഞാൻ പറയുന്നത്.